ഹായ് ഗായ്സ്, ദിസ് ഇസ് കൃഷ്ണ രാഹുൽ, ദിസ് ഇസ് രാഹുൽ ചന്ദ്രൻ. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഏത് വീഡിയോ എന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളൊരു പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ രാഹുലേട്ടന് അറിയാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. രാഹുലേട്ടന് എനിക്ക് എത്രത്തോളം അറിയാമെന്ന് ഒന്ന് നോക്കാമല്ലേ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം ഒന്നും കളയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല, വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം രാഹുലേട്ടനോട് ചോദിച്ചു. അപ്പോൾ അമ്മു, ഒന്നാമത്തെ ചോദ്യം, എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നല്ല കോൺഫിഡൻസോട് കൂടി പറയാം, അത് നമ്മുടെ മോൻ ലല്ലു ആണെന്ന്. അല്ലേ, ഉറപ്പായിട്ടും ആ ഉത്തരം ശരിയാണ്. എന്താ വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ ആരോട് ചോദിച്ചാലും, ഇപ്പം എൻ്റെ അമ്മേനോട് ചോദിച്ചാലും പറയും ലല്ലു ആണെന്നുള്ളത്. അതെ. പിന്നെ അമ്മു, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക്, എനിക്ക് ഒരുപാട് ബൈക്ക് ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ബൈക്ക് ഏതാണെന്നുള്ളത് നിനക്കറിയാം. ഇത് കുറച്ച് ടഫാണ് കേട്ടോ. കാര്യം ഇവർ ഭയങ്കര ബൈക്ക് ഭ്രാന്തരാണ്. അതുകൊണ്ട് ഏത് ബൈക്കാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാര്യം ഒരുപാട് ബൈക്ക് ആണ് പറയും, ആ എനിക്ക് അതിഷ്ടം ഇതിഷ്ടം എന്നൊക്കെ പറയും. പക്ഷെ എനിക്കൊരു എന്റെ ഫേവറേറ്റ് അവർക്ക് അറിയില്ല. ഞാൻ ആൻസർ ഞാൻ തന്നെ പറയാം. അല്ല, ഞാൻ പറയട്ടെ, എന്റെ മനസ്സിലുള്ള ചിലപ്പോ ശരിയാണെങ്കിലോ. കെ ടി എം ആർ സി അല്ല. എനിക്ക് ഇഷ്ടം യമഹയുടെ R15 V3 ആണ്. ഒരുപാട് ബൈക്ക് ഇഷ്ടല്ല, അപ്പൊ ഞാൻ എങ്ങനെയാ പറയാ? അതുകൊണ്ടല്ലോ. അപ്പോ നിന്നോട് ചോദിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് പോകുന്നത് എങ്ങനെ വെച്ചാല്, ഇപ്പൊ ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. അപ്പോ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്. ഞാൻ ഇപ്പം കൊറേ നാളുകളായിട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പോവാൻ പറ്റിയില്ല. ഹിമാചൽ പ്രദേശ്. ഉത്തരം ശരിയാണ്. എന്താ വെച്ചാല്, ഞാൻ ഒരുപാട് തവണ ഇപ്പം 3-4 കൊല്ലമായി പോകാൻ ശ്രമിക്കുന്നു, പറ്റുന്നില്ല. ഇപ്പൊ കുട്ടികളായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ എന്തായാലും പോകും. പിന്നെ ഉറപ്പായിട്ടും. പിന്നെ നാലാമത്തെ ചോദ്യം നിന്നോട് ചോദിക്കുന്നത്, നാലാമത്തെ ചോദ്യം വെച്ചാൽ സിമ്പിളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ക്രിക്കറ്റ് കളിയാണ്. അതാണ് എന്റെ പിന്നെ എന്താ പറയാ, എന്റെ സന്തോഷം എന്നെല്ലാം പറയുന്നത്. അത് എന്റെ ലൈഫിൽ ഒരു ഭാഗമാണ്. അപ്പൊ ഈ ക്രിക്കറ്റ് കളിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ഉണ്ട്. അത് വിദേശ ഒരുപാട് തവണ അത് എല്ലാവർക്കും അറിയാം. ഞാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാത്തിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു പ്ലെയർ ഉണ്ട്. ആരാണ്? എബിഡിന്റെ ഫുൾ നെയിം എന്നാ? എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സ്. എന്റെ ഫേവറേറ്റ്. പക്ഷെ എബിഡി ഉത്തരം ശരിയാണ്. പിന്നെ ഫുൾ നെയിം ആൾക്കാരില്ല. എബി ഡിവില്ലിയേഴ്സ് ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറയുന്നോട്ടെ, എനിക്ക് ക്രിക്കറ്റിന്റെ ABCD അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എബിഡി എന്ന് പറഞ്ഞു. ഉത്തരം ശരിയാണ്. അല്ല, ഫുൾ നെയിം അറിയില്ല, ഇനി ഓർത്ത് വെച്ചോ. എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സ്. ഓക്കെ ഓക്കെ, അത് ഞാൻ ഓർത്തു. അപ്പൊ എനിക്ക് എത്ര മാർക്ക് കിട്ടി? 4-3 സാരില്ല, ഒരെണ്ണാലേ തെറ്റിയുള്ളൂ, സാരില്ല, കുഴപ്പമില്ല. 13 ശരിയാക്കി. ശരിയാക്കിയല്ല. അപ്പോ നിന്നോട് ചോദിക്കുന്ന അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ലൈഫിൽ എനിക്കൊരു സംഭവം ആകണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ആയിട്ടില്ല, അത് എന്നെ കൊണ്ട് പറ്റത്തുമില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്താകാനായിരുന്നു ആഗ്രഹം എന്നുള്ളത് എനിക്കറിയാം. ഇതൊരു വല്ലാത്ത ചോദ്യാട്ട. ഇതും സിമ്പിളാണ്. എനിക്ക് ബൈക്ക് സ്റ്റണ്ടർ ആകാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതൊരു ജോലിയാണോ? ജോലി എന്നല്ല, എന്താകാനാണ് ആഗ്രഹം എന്നാണ് ചോദിച്ചത്. ജോലി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ 6-ാമത്തെ ക്വസ്റ്റ്യൻ നിക്ക് അതിനു മുന്നേ മാർക്ക് പറയണ്ടേ? ഇതെന്താ, എനിക്ക് 5 ചോദ്യത്തിനകത്ത് 3 മാർക്ക് കിട്ടി. 2 എണ്ണം അയ്യോ, 3 അല്ല കേട്ടോ, ഇങ്ങനെയാണ്, 3 എണ്ണം ശരി, 2 തെറ്റ്. ഓക്കെ, ഇനി ഇപ്പോ 6-ാമത്തെ ചോദ്യം ചോദിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമുണ്ട് നമ്മുടെ, എന്താ പറയാ, അധികം ലോങ് ഒന്നും നോക്കണ്ട. നമ്മളിപ്പം കൂടുതലായിട്ട് എങ്ങനെയാ, ഇപ്പം ജസ്റ്റ് സന്തോഷം, ഒറ്റക്ക് ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ടുണ്ട്, സിംഗിൾ ആയിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. കുറേ സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലത്ത് സന്തോഷത്തിന് വേണ്ടി പോകും, വൈബിന് വേണ്ടി പോകും എന്ന് എനിക്കറിയാം. പക്ഷെ തലശ്ശേരി ഒന്ന് ഒരു ഉത്തരേ, ഞാൻ നിന്റെ ഒറ്റ ഉത്തരേ പറഞ്ഞു. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം വെച്ചാൽ വേലങ്ങാടാണ്. വേലങ്ങാടോ? വേലങ്ങാട് ഞാൻ ഒരുപാട് തവണ പോകുന്ന സ്ഥലം. അത് വേലങ്ങാട് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി പോകുന്ന ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം പോകുന്നത് വേലങ്ങാടാണ്. ഇപ്പൊ നിന്റെ കഴിഞ്ഞ വീഡിയോ തന്നെ നീ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന വേലങ്ങാടാണ്. അതപ്പം സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അറിയില്ല, സാരമില്ല, പോട്ടെ.
ഓട്ടസാരില്ല. അത് ആർക്കാലും ഒരു തെറ്റൊക്കെ പറ്റുമോ അല്ലേ? എന്തായാലും ആറ് ചോദ്യത്തിന് അത് മൂന്നെണ്ണം ശരിയാക്കി, മൂന്നെണ്ണം തെറ്റിപ്പോയിക്കോളൂ. സെവൻത്ത് ക്വസ്റ്റ്യൻ ഓക്കെ പോരട്ടെ. എന്നോട് ചോദിക്കുന്ന ഏഴാമത്തെ ക്വസ്റ്റ്യൻ അതും സിമ്പിളാ. എന്താ വെച്ചാല് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാറുണ്ട്. ഇഷ്ടപ്പെടുന്ന കാറ് എനിക്ക് മോഡിഫൈ ചെയ്യണം, അതാക്കണം, ഇതാണ്. എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ് എടുക്കുമെന്ന് നോക്കിയത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് എല്ലാവരും ഫാമിലിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ പ്രഷർ വന്നുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. മൈലേജ് കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇത് അവർക്ക് ഒരു ക്ലൂ പോലെയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ആ കാർ എനിക്കറിയാം. ആ കാറിന്റെ പുതിയ മോഡൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അത് ഇവര് എടുക്കണമെന്ന് പറയുമ്പോഴും ഞാൻ ഇവരോട് പറയാൻ മൈലേജ് കിട്ടൂല, അത് വൻ ദുരന്തമായിരിക്കും. പക്ഷെ മോഡിഫിക്കേഷനെ പറ്റിയ സൂപ്പർ കാറാണ്, അത് സിവിക്കാണ്. നമ്മുടെ ഒരു മോഡേണിനെല്ലാം പറ്റിട്ട് അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റിയ ഒരു കാറായിരുന്നു. പക്ഷെ മൈലേജ് കുറവാണ്, ഫാമിലി ഒക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എടുത്തിട്ടില്ല. ഇനിയിപ്പം ഇപ്പൊ ഏഴ് ക്വസ്റ്റിൻ്റെ അകത്ത് ഇപ്പം എത്ര എണ്ണം ശരി? നാലെണ്ണം ശരി. അപ്പൊ മൂന്നെണ്ണം തെറ്റി. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നിന്നോട് ചോദിക്കുന്ന എട്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതല് പിന്നെ സന്തോഷം വരുന്നത് ഫാമിലിന്റെ കൂടെ ഇരിക്കുമ്പോഴാണോ അതോ ഫ്രണ്ട്സുകളുടെ കൂടെ ഇരിക്കുമ്പോഴാണോ? ഈ ചോദ്യം എനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യമാണ്. ഫ്രണ്ട്സുകളുടെ കൂടെ ഉണ്ടാവുക അത് ശരിയാണ്. എന്താ വെച്ചാ ഫ്രണ്ട്സുകളാണ് നമുക്ക് എന്ത് ചെയ്യാ, നമ്മളെ സമാധാനിപ്പിക്കാനും നമ്മളെ എന്ത് കാര്യത്തിനാലും ഒരുമിച്ചുണ്ടാവും. ഫാമിലിനേക്കാൾ ഇപ്പം അച്ഛൻ അമ്മ വൈഫ് ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും അവരെന്താ പറയാ നമുക്ക് കുറച്ചുകൂടി ഹാപ്പിയാണ്. അതുകൊണ്ട് ഫ്രണ്ട്സുകളാണ്. ഈ ഉത്തരം ശരിയാണ്. അപ്പം എട്ടെണ്ണത്തിന്റെ അകത്ത് എത്ര ശരി? അഞ്ച് ആൻസർ ശരി. അഞ്ച് ആൻസർ ശരിയാവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യല്ലേ? മൂന്നെണ്ണ തെറ്റിയിട്ടുള്ളൂ, അതൊരു വലിയ കാര്യം. കാര്യം ഇവരെന്നോട് ഭയങ്കര പാടാ ചോദ്യം എന്നെല്ലാം പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഒരെണ്ണെങ്കിലും ശരിയാക്കിയാ മതി എന്ന് വിചാരിച്ചു. അപ്പൊ നിന്നോട് ചോദിക്കുന്ന ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇത് സിമ്പിൾ ആണ്. ഇപ്പൊ എന്താ സിമ്പിളായി. ഇപ്പൊ അഞ്ച് വർഷമായി മാരേജ് ചെയ്യാൻ ഒരുമിച്ച് കൂടി. അപ്പൊ ഞാൻ എന്റെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ അതോ ദേഷ്യം വരാണ്ടിരിക്കുന്ന ആളാണോ? എന്റെ ഒരു ഇത് വെച്ചിട്ട് രാഹുലേട്ടന് എന്നോട് മാത്രം വേഗം ദേഷ്യം വരും. ദേഷ്യം വരുന്ന ആളാണ്. അപ്പോ ആ ഉത്തരം ശരിയാണ്. അപ്പോ ഒമ്പത് ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്ര ശരി? ആറെണ്ണം ശരി. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, നിന്നോട് ചോദിക്കുന്ന പത്താമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കേ, എന്റെ ശരീരത്തില് എത്ര ടാറ്റൂസ് ഉണ്ട്? ടോട്ടൽ എത്ര ടാറ്റൂസ് ഉണ്ട്? ഇത് പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏഴ്. അല്ല, ഉത്തര തെറ്റാണ്. എട്ട് ടാറ്റൂസ് ഉണ്ട്. എട്ട് ടാറ്റൂസ്. എട്ടാ? എട്ട് ടാറ്റൂസ്. ശരിയാ, എനിക്ക് തോന്നുന്നു ഞാൻ എന്താ ഇതുപോലെ ലല്ലുവിന്റെ എന്താ പറയാ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടാറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ എണ്ണീക്കില്ല. അത് അവസാനം അടിച്ചു, അത് എണ്ണീക്കില്ല. അപ്പം പത്തെണ്ണത്തില് ആറെണ്ണം ശരി, നാലെണ്ണം തെറ്റി. ചാരില്ല, എന്നാലും കൊള്ളാം. ഞാൻ അത്രയും പറഞ്ഞില്ല അല്ലേ? ഇത്രയും പറഞ്ഞു. ആ എന്നാ അടുത്ത് ചോദിച്ചോ. ഏം ചോദിച്ചോ? അപ്പൊ നിന്നോട് ചോദിക്കുന്ന പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരു ലൈഫില്ല, പിന്നെ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു ലൈഫ്, അതില് എങ്ങനെയാണ് ഇഷ്ടം? മോഡേൺ ലൈഫ്. അപ്പൊ ഉത്തരം ശരി. അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ശരിയായിക്കോട്ടെ, ഞാൻ പിന്നെ ഇവർക്ക് ഭയങ്കര മോഡലൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പൊ പതിനൊന്ന് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏഴെണ്ണം ശരി, നാലെണ്ണം തെറ്റ്. കണക്കറിഞ്ഞൂടാ, അങ്ങനെ തെറ്റെത്രയാണെന്ന് ചോദിക്കരുത്. പിന്നെ ഇതും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഷർട്ട് ഉണ്ട്, അതിന്റെ കളർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതൊരു ആഷ് കളർ അല്ലേ? ഗ്രേ പോലത്തെ ഒരു കളറ്. ഉത്തരം തെറ്റിപ്പോയി. ഞാൻ ചാതാവട് കറക്റ്റ് പറയും. ബ്ലാക്ക് ഷർട്ട് ഞാൻ കൂടുതലായിട്ട്. എന്റെ സിസ്റ്റേഴ്സ് അടക്കം പറയുമോ അത് ആ ഷർട്ട് ഞാൻ കത്തിച്ചു കളയും. എന്താ വെച്ചാൽ ഞാൻ ഇടക്ക് എന്റെ അടുത്ത് ഇതാ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. അപ്പം ഉത്തരം തെറ്റിപ്പോയി. പന്ത്രണ്ടിന്റെ അകത്ത് എത്ര എണ്ണം ശരി? ഏഴെണ്ണം ശരി. ഏഴെണ്ണം ശരി, അഞ്ചെണ്ണം. സമയമുണ്ട്, ഞാൻ ശരിയാക്കൂ. അപ്പോ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ്? ഇത് ഭയങ്കര ഇതെന്നാ ഇവര് ജ്യൂസിന്റെ ആളാ. എന്നിട്ട് ജ്യൂസ് ഏതാ ഇഷ്ടം ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ്? സിമ്പിൾ, ജ്യൂസോ ഷെയ്ക്കോ?
ജ്യൂസ് ഷേക്കും എല്ലാം വിടും, അതിലേതും പറയും. അല്ല, നിങ്ങള് ആൻസർ ഉദ്ദേശിക്കുന്ന ഒരു എണ്ണ ആയിക്കോട്ടെ, ഒരു ക്ലൂ തരാം. ഷേക്കാണ്, സ്ട്രോബെറി ഷേക്ക്. ഉത്തരം ശരിയാണ്, എങ്ങനെയോ ശരിയായി പോയതാട്ടോ. അല്ല, അതെനിക്ക് അറിയാം. കാര്യം പണ്ട് അഞ്ചേച്ചി ഇവരുടെ സിസ്റ്റർ പറയുന്ന കേട്ടിട്ടുണ്ട്, രാഹുലിന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അപ്പൊ ഞാൻ പറയും എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല എന്ന് ഞാൻ പറയും, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കുടിച്ചി അടുത്ത കാലത്ത് ഒന്നും അത് കുടിച്ചി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഭയങ്കര ഇഷ്ടമാന്ന് എനിക്കറിയാം. അപ്പോ 13 എട്ടെണ്ണം ശരി, 5 തെറ്റി. 5 തെറ്റുത്തരോ 8 ശരി. ഇനിയിപ്പോ 14 ക്വസ്റ്റ്യൻ, അത് സിമ്പിളാണ്. സിമ്പിള് എന്ന് ചോദിച്ചാല് വളരെ സിമ്പിൾ. ഞാനിപ്പം ഗൾഫില്, ഞാൻ പ്രവാസിയല്ലേ, പ്രവാസിയാണ്. ഇപ്പം ഗൾഫിൽ നിന്ന് ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മാസമുണ്ട്, നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മാസം, ഡിസംബർ. അത് ഉത്തരം സിമ്പിൾ, ഇതെല്ലാം സിമ്പിൾ. ശരിയായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് പറയുന്നത്, കാര്യം അതെനിക്കറിയാം. ഭയങ്കര തണുപ്പാന്നെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡിസംബർ മാസം വരണം 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 എല്ലാ പ്രാവശ്യം പറയും, അതുകൊണ്ട് അതെനിക്കറിയാം. അപ്പം ഡിസംബർ മാസം ശരിയാണ്. അപ്പം 9 ആൻസർ ശരി, 14 ക്വസ്റ്റ്യൻ. 9 അല്ലേ, നമുക്ക് നോക്കാം. നിന്നോട് ചോദിക്കുന്ന ആ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം സിമ്പിളാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്നലെ ഇവര് ഞാൻ ചോദിച്ച ചോദ്യത്തിന് 9 ശരിയാക്കി, ഞാനിപ്പോ 9 മേലല്ല ടൈയാള്. ഇനി ഞാൻ സിമ്പിൾ, വളരെ സിമ്പിൾ. പക്ഷെ ഞാൻ അതിൽ സിമ്പിളാ, പക്ഷെ എന്നാലും ഒരെണ്ണം കൂടെ ശരിയാക്കിയ. വേറൊരു കാര്യം, ഇപ്പം വൈഫുമാർ കൂടുതൽ ജാസ്തി പറയണ്ട, ഭർത്താക്കന്മാർ അങ്ങനെ ഒന്നും ചോദിക്കൂല, അവരെ പറ്റി അറിയാൻ. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ അതിലും സിമ്പിളാണ് ചോദിച്ചത്. ഇനിയിപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ 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 സിമ്പിൾ. എന്താണെന്ന് വെച്ചാല്, ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാ? ഫ്ലവറോ? നിങ്ങൾക്ക് പൂവല്ല ഇഷ്ടമാണ്? പൂവല്ല ഇഷ്ടമാണോ ചോദിച്ചാണ്. ഞാൻ ഇന്നു വരെ പറയുന്നത് കേട്ടിട്ടില്ല ഇവർക്ക് ഒരു പൂ ഇഷ്ടമാണെന്ന്. ഒരു ക്ലൂ ഉണ്ടാ? ക്ലൂ ഒന്നുമില്ല, എന്തെങ്കിലും ഒരു ക്ലൂ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇവർക്ക് പൂ ഇഷ്ടമാണെന്ന് പറയുന്നത്. എനിക്ക് അതിന് ക്ലൂ ഒന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തിനാ ക്ലൂ അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, റോസാപ്പൂ ആണോ? റോസാപ്പൂ, റോസാപ്പൂ ആണ്. ഉത്തരം ശരി. സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ തന്ന ഫ്ലവർ ഏതാ? റോസ്. അത് റോസാ. പക്ഷെ അത് ഇഷ്ടമാണോ? ഒരാൾക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഇഷ്ടമല്ല ഞാൻ പറയുന്നത്, നിന്റെ ഇഷ്ടമാണ് പറയുന്നത്. ശരി ശരി, അടി ഉണ്ടാക്കുന്നില്ല. അപ്പോ അപ്പൊ 10 ഉത്തരം ഞാന് 15 ശരിയാക്കി, ഇവരാണെങ്കിൽ 9 വൈഫ് എന്നുള്ള നിലയ്ക്ക് ഒരു 13 ശരിയാക്കണം. ഭർത്താക്കന്മാർ പിന്നെ ഭാര്യമാരുടെ കാര്യങ്ങളൊന്നും അധികം, അതിന് ഭാര്യ ഭർത്താവ് എന്നുള്ള വേർതിരിവൊന്നുമില്ല, എല്ലാരും എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോ അപ്പോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ബൈ.